ഞാൻ കൊടുക്കുന്ന കേസ് എന്റെ സുഹൃത്തിന് ഡിഫെയിം ചെയ്ത കേസാണ് ഞാൻ കൊടുക്കുന്നത്. അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് റിയാസും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു വഴക്കിനിടയിൽ അതിൽ അനാവശ്യമായിട്ട് ഈ കുട്ടിയുടെ പേര് വലിച്ചെറിക്കുകയും അതിൽ ആ കുട്ടിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറയുകയും അതിനെ തുടർന്ന് ആ കുട്ടീനെ അത് ഹേർട്ടാകുകയും ഡിപ്രസ്ഡ് ആകും, അപ്സെറ്റ് ആകും, കരയുകയും ചെയ്തു. മനസ്സിലായില്ലേ? വാദിയല്ല, സുഹൃത്തിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരാളെന്നും അതിൽ ഞാനും സുഹൃത്തിന് വേണ്ടി സംസാരിക്കാമല്ലോ. അതിന്റെ ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാനുണ്ട് അതില്. ഞാനാണ് വാദി. വക്കീലും നിങ്ങൾ തന്നെയാണ്? അതെ, ഞാൻ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതിൽ പരാതി നിങ്ങൾക്കാണ്. അതെ, ഇവള് വിക്റ്റിം. വിക്റ്റിമിന് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത് ഈ നിൽക്കുന്ന ദിൽഷയുടെ പേരാണ് അവിടെ വലിച്ചഴച്ചത്. അതെ, ദിൽഷയ്ക്ക് അതിൽ പരാതി ഉണ്ട്. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ദിൽഷയുടെ പരാതിക്ക് മേൽ നിങ്ങൾ വാദിക്കുന്നതല്ല. അങ്ങനെ വാദിക്കാം, മനസ്സിലായി? അപ്പൊ അവള് വിക്റ്റിമാണ്, അവള് നിൽക്കുന്നു. ഞാനാണ് എന്ത് പരാതിക്കാരനും വാദിക്കുന്ന ആളും. സോ ഇവള് കോർട്ടി ഒരു സൈഡിൽ നിൽക്കും, ഇവളാണ് വിക്റ്റിം. പ്രതി ആയിട്ടുള്ളത് പുള്ളിക്കാനാണ്, ആര്? റിയാസ് ആണ്. ജഡ്ജാണെങ്കിലും ഞാൻ റിയാസ് എന്ന വ്യക്തിനെയാണ്, കണ്ടസ്റ്റന്റിനെയാണ് ഞാൻ വിളിക്കുന്നത്, അത്രേ ഉള്ളൂ. വരുന്നു, അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. അപ്പൊ ഇതിൽ ഇതാണ് സംഭവം, മനസ്സിലാവുന്നുണ്ടോ? ഇതില് ബേസിക്കലി ഇനി ഓരോരുത്തരും ഞാൻ ഓരോരുത്തരും ഈ ചേച്ചി, പിന്നെ ഇതിലൊരു കാര്യം, അനാവശ്യമായിട്ട് നമ്മൾ ഒരാളിനെ പറ്റി ആരും ഒന്നും, നമ്മൾ ചോദിക്കുന്നതിന് മാത്രം, ഞാൻ ചോദിക്കുന്ന മാത്രം ഉത്തരം പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും എക്സ്ട്രാ പറയരുത്. ഇതിൽ ഇവൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം വഴക്ക് നടക്കുന്നു, ഇവളെ പറഞ്ഞ ഒരു കാര്യം ഇവൻ കേട്ടു. എന്താണത്? 8 മാസം നീ ദിൽഷ പഠിച്ചത് നീ ദിൽഷയോട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് അവൻ കേട്ടു. ഈ വഴക്കും കണ്ടു, അവൾ കരയുന്നേയും കണ്ടു. ആണല്ലോ. ഓക്കെ, നീ എന്താ കണ്ട? ഞാൻ കണ്ടത് നിങ്ങളുടെ വഴക്കിനിടയില് നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കുറച്ചു കഴിഞ്ഞപ്പോ ദിൽഷ കരയുന്നുണ്ടായിരുന്നു. ദിൽഷയും റിയാസും തമ്മിൽ അതെന്റെ സുഹൃത്താണ്, ഇതെന്റെ ബ്രദർ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു, ഇമോഷണലി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, നീ എന്താ കണ്ടത്? ഞാൻ കണ്ടത് ദിൽഷ വന്നിട്ട് ഇമോഷണൽ ആയിട്ട് വന്നിട്ട് നീ പറയുന്ന പോലെ അങ്ങനെ എന്താ പറയാ, ഇതൊരു പ്രേമിക്കാൻ വന്ന ആളൊന്നും അല്ല ഞാൻ, നിനക്ക് അങ്ങനെ എന്റെ ട്രയാങ്കിളിലൊന്നും വന്ന ആളല്ല, ഇതിനെന്റെ ബ്രദറാണ്, ഇത് എന്റെ ഫ്രണ്ട് ആണ്, അത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോണു. അത് മാത്രമല്ല, അവിടെ അപ്സെറ്റ് ആയിട്ട് കുട്ടി ഡൗൺ ആയിട്ട് ഇരിക്കുന്നതും കണ്ടു. നീ എന്താ കണ്ട? ഞാൻ അവിടെ റിയാസ് ട്രയാങ്കിൾ ഇല്ല, ഞാൻ ഞാൻ പറയുമ്പോ ഒരു സെക്കൻഡ് പോസ് ചെയ്യണം. ഞാൻ പറയുമ്പോ ഞാൻ പറഞ്ഞോ. ഓക്കെ, എന്നിട്ട് ഈ കുട്ടി അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടു, കരയുന്ന ചേച്ചി എന്താ കണ്ട? ഞാൻ കണ്ടത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് നീ എന്താ ഉദ്ദേശിച്ചത്? ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്ന നീ എന്താണ്? ഈ ഈ കുട്ടി അവൻ ആയിരിക്കും, ഈ കുട്ടി ബ്ലസ്ലി ഇത് എന്റെ ബ്രദറും ഇത് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടുമായിരിക്കും. Thank you, darlings. ഓടിപ്പോയി ഇത് ഡ്രസ് മാറിയിട്ട് മാറിയിട്ടോ. ഞാൻ മയക്കും.